നമസ്കാരം. CPM വർഗീയതക്കെതിരെ നാട് ഒരുമിക്കണം എന്ന മുദ്രാവാക്യവുമായി വടകരയിൽ UDF സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനിൽ RMPയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരൻ നടത്തിയ ഒരു സ്ത്രീവിരുദ്ധ പരാമർശത്തെക്കുറിച്ചാണ് സഖാക്കന്മാർ ഇപ്പോൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നത്. KS ഹരിഹരന്റെ ഈ പരാമർശങ്ങൾ ഒട്ടും ഉചിതമായിരുന്നില്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. ഹരിഹരൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ശൈലജ ടീച്ചറുടെ ഫോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ? മഞ്ജുവാര്യരുടെ ഫോൺ വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും എന്നായിരുന്നു. സംഭവം വിവാദമായതോടെ RMP നേതാവ് മാപ്പ് പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു KS ഹരിഹരന്റെ ഖേദപ്രകടനം. അത് ഇങ്ങനെയാണ്: ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമ പ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു. സാധാരണ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവ് ഇത്തരം വിടുവായത്തങ്ങളോ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ പ്രസ്താവനകളോ ഒക്കെ നടത്തിയാൽ ആ പാർട്ടിയിലെ വനിതാ നേതാക്കൾ വായിൽ പഴം കുത്തി തിരികി ഇരിക്കുകയാണ് പതിവ്. KK രമക്കെതിരെ CPM നേതാക്കൾ എന്തൊക്കെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് നടത്തിയത് എന്ന് ഈ കേരളം മുഴുവൻ കേട്ടതാണ്, ഈ കേരളം മുഴുവൻ കണ്ടതാണ്. ആ പാർട്ടിയിലെ ഒരു വനിതാ സഖാവും ആ പറഞ്ഞത് തെറ്റായി പോയി എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ ഈ വിഷയത്തില് ഒരു കഥാപാത്രമായ നമ്മുടെ KK ശൈലജ ടീച്ചർ തന്നെ, ശൈലജ ടീച്ചറുടെ കാര്യം തന്നെ എടുക്കാം. നിയമസഭയിൽ MM മണി പറഞ്ഞതു മുതൽ, ഒരു പൊതുയോഗത്തിൽ എളമരം കനിയും പറഞ്ഞതുവരെ, അതല്ലെങ്കിൽ നമ്മുടെ സൈബർ കൂട്ടങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെയായ അസഭ്യ പരാമർശങ്ങൾ KK ശൈലജ എന്ന വനിതാ സഖാവ് ഇന്നേ വരെ ഒരു വാക്ക് പോലും അതിനെതിരെ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല, അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. അമ്മാതിരി കമന്റുകളൊന്നും വേണ്ട കേട്ടോ എന്ന് നമ്മുടെ ഇരട്ടച്ചങ്കൻ ഒരു പാവം അവതാരികയോട് പറഞ്ഞതുപോലെ പോലും KK ശൈലജ ടീച്ചർ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ RMP നേതാവും MLA യുമായ KK രമ KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അത് തീർത്തും തെറ്റാണ്. ഒരു കാരണവശാലും അത്തരം പരാമർശം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് KK രമ പറയുന്നത്. പൊതുപ്രവർത്തകരും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെ വളരെയേറെ ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തുക തന്നെ വേണം. നോട്ടത്തിലും വാക്കുകളിലും എല്ലാം ഈ ജാഗ്രത ഉണ്ടാകണം. ഇത്തരമൊരു പരാമർശം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഹരിഹരൻ ഇക്കാര്യത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. ആ പരാമർശം തെറ്റാണെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതൊരു, അതായത് ഹരിഹരന്റെ ഈ ഖേദപ്രകടനം, ഒരു പോസിറ്റീവായ കാര്യമായി എടുക്കാവുന്നതാണ്. നിരവധി സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ പല കാലഘട്ടങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. AV ജയരാഘവന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ MM മണിയുടെ ഭാഗത്തു നിന്നായാലും ഇതൊക്കെ അപ്പോഴും ഒരാളും ഇങ്ങനെ പരാമർശങ്ങൾ വന്നപ്പോൾ ഒരാളും അതിൽ ഖേദം പ്രകടിപ്പിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. ഇതൊക്കെ ന്യായീകരിക്കുകയാണ് അവരൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ RMP വളരെ വ്യക്തമായ നിലപാടെടുക്കുകയാണ്: ഞങ്ങളിതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല, പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചിട്ടാണ് KK രമ തന്റെ നിലപാട് സധൈര്യം വ്യക്തമാക്കിയത്. തെറ്റ് മനസ്സിലാക്കി ഹരിഹരൻ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഈ വിവാദത്തിന് ഇനി പ്രസക്തിയില്ലെന്നും രമ പറഞ്ഞു. ഇനി സ്വന്തം പാർട്ടിയിലെ പുരുഷന്മാരായ നേതാക്കൾ ഈ പറയുന്ന KK രമക്കെതിരെ അല്ലെങ്കിൽ രമ്യ ഹരിദാസിനെതിരെ അതിനീചമായ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, അസഭ്യ പ്രയോഗങ്ങൾ ഒക്കെ നടത്തിയപ്പോൾ അതിനെതിരെ ഒരു വാക്ക് പോലും എതിർത്ത് പറയാത്ത നമ്മുടെ ആരാധ്യയായ മേയർ ആര്യ രാജേന്ദ്രൻ, ഈ എന്താ പറയാ, നമ്മുടെ KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ അങ്ങേയറ്റം എന്താ പറയാ വികാരം കൊണ്ടുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് DYFI യുടെ ഒരു പോസ്റ്റ് ഒരുപക്ഷെ ഷെയർ ചെയ്തതായിരിക്കും. എന്തായാലും ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് വാളിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് കണ്ടു. അതിൽ ആര്യ രാജേന്ദ്രൻ കുറിച്ചിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ DYFI പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹരിഹരൻ നടത്തിയ പ്രസംഗം സാംസ്കാരിക കേരളത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ ഏറെ ബഹുമാനിക്കപ്പെടുന്ന സ്വപ്രയത്നത്താൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരികളെ പോലും
RMP UDF നേതൃത്വം എത്രമാത്രം നികൃഷ്ടമായ കണ്ണുകളോട് കൂടിയാണ് കാണുന്നത് എന്നത് തെളിയിക്കുകയാണ് ഈ പ്രസംഗം. KK രമ MLA സാന്നിധ്യത്തിലാണ് RMP നേതാവ് ഇത്രയും വൃത്തികെട്ട നിലയിൽ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയത്. ശ്രീമതി KK രമ ഇതിനോട് പ്രതികരിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ പോസ്റ്റ് എത്തും മുമ്പ് തന്നെ KK രമ പ്രതികരിച്ചു കഴിഞ്ഞു. ആര്യരാജേന്ദ്രൻ തന്റെ നേതാക്കന്മാർ ഈ പറയുന്ന KK രമയ്ക്കെതിരെ പറഞ്ഞ അസഭ്യ വാക്കുകൾക്കെതിരെ ഇതേപോലെ ഒരു ഖേദ പ്രകടനം നടത്തുമോ എന്നാണ് ചോദിക്കാനുള്ളത്. ആ പാവം KSRTC ഡ്രൈവർക്കെതിരെ ആര്യയുടെ സാന്നിധ്യത്തിൽ ആര്യയുടെ ഭർത്താവ് നടത്തിയ തെറിവിളികൾ ആ FIR നാം കണ്ടതാണ്. സ്ത്രീകൾക്കെതിരെ മാത്രമല്ല പുരുഷന്മാർക്കെതിരെയും ഇമാതിരി തെറിവിളികളൊന്നും വേണ്ടെന്ന് ആ ഭർത്താവിനെ കൂടി ആര്യ ഒന്ന് ഉപദേശിച്ചാൽ നന്നായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം.